നമസ്കാരം. ഹൈന്ദവ വിശ്വാസ പ്രകാരം സംഹാരമൂർത്തിയായ ശിവൻ പത്നിയായ പാർവതി ദേവിയോടും നന്ദികേശനോടും ഭൂതഗണങ്ങളോടുമൊപ്പം വസിക്കുന്ന സ്ഥലമാണ് കൈലാസം. കൈലാസവും അനുബന്ധ പ്രദേശങ്ങളായ മാനസരസും ഇപ്പോൾ ചൈനയുടെ ഭാഗമാണ്. 21-ാം നൂറ്റാണ്ടിലെത്തിയിട്ടും മനുഷ്യരാൾ കീഴടക്കുവാൻ പറ്റാത്ത ഏക കൊടുമുടി എന്ന ഒരു വിശേഷണവും കൈലാസത്തിലുണ്ട്. അനുനിമിഷം മാറി മാറി വരുന്ന പ്രകൃതി, കാലാവസ്ഥ, ഭൂമിശാസ്ത്ര, ഭൗതിക ആത്മീയ തലത്തിലുള്ള പ്രതിബന്ധങ്ങൾ എന്നും മനുഷ്യരാൾ കീഴടക്കുവാൻ പറ്റാത്ത ഗിരിശിഖരമായി കൈലാസത്തെ ഇപ്പോഴും നിലനിർത്തുന്നു. മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി മാത്രമേ സഞ്ചാരികൾക്ക് പോലും അവിടെ സന്ദർശിക്കുവാൻ അനുവാദമുള്ളൂ. അതുമാത്രമല്ല, കൈലാസ പർവ്വതത്തിന് മുകളിൽ ചുറ്റുമുള്ള ഏതാനും കിലോമീറ്റർ വ്യോമോപരിധിയിൽ പറക്കൽ നിരോധിത മേഖലയായി ചൈനീസ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കൈലാസത്തെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളിലേക്ക് പോകാം ഇനി. കൈലാസത്തെയും മാനസസരസിനെയും ചുറ്റി എന്തോ ഒരു അജ്ഞാത ശക്തി മറഞ്ഞിരിക്കുന്നതായി സമീപത്തുള്ള ടിബറ്റൻ ഗൈഡുകൾ, തദ്ദേശീയരായ ഗ്രാമവാസികളും വിശ്വസിക്കുന്നുണ്ട്. എപ്പോഴും സാങ്കല്പിക കഥകളും ധാരാളമാണ്. അതിലൊന്നാണ് തിരിച്ചറിയപ്പെടാത്തതും തിളക്കമുള്ളതും സ്വയം പ്രകാശം പരത്തി സഞ്ചരിക്കുന്നതുമായ ചില വസ്തുക്കളുടെ സാമീപ്യം. പകലും രാത്രികാലങ്ങളിലും അവയുടെ സാമീപ്യം നേരിട്ട് കണ്ടവരായ തദ്ദേശ ഗൈഡുകൾ, ടിബറ്റൻ ലാമമാർ തുടങ്ങിയവർ ചോദിച്ചാൽ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് കഥകൾ പറഞ്ഞു തരും. ചുരുക്കം പറഞ്ഞാൽ ബാഹ്യ പ്രാപഞ്ചിക ശക്തികളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടം എന്ന് സാരം. ചില സംഭവങ്ങൾ ചൈനീസ് അധികൃതർ സ്ഥിരീകരിക്കുകയും അന്വേഷിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ യക്ഷ, കിന്നര, ഗന്ധർവങ്ങളടക്കം സർവ്വഭൂതഗണങ്ങളുടെയും നാഥനാണ് ശിവൻ. അപ്പോൾ അവയുടെ സാമീപ്യം അവിടെ കൈലാസത്തിൽ അനുഭവപ്പെട്ടേ തീരൂ. ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ ആ ഒരു ബന്ധം നമുക്കതിൽ കാണാൻ കഴിയും. കൈലാസ മാനസരോവര തീർത്ഥാടന സമയത്താകെയും കൈലാസത്തിൽ നിന്നും എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജ പ്രഭാവം ചുറ്റുപാടും ശരീരത്തും അനുഭവപ്പെടുന്നതായി ഒരു കൂട്ടം യാത്രികർ പറഞ്ഞിരുന്നു. തീർത്ഥാടന സമയത്ത് മഴയും മഞ്ഞും ഹിമക്കാറ്റും പ്രകൃതി ഒരുക്കുന്ന ദുർഘടനകളല്ലാത്ത ശരീരത്തെ വേറെയും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായി അനുഭവസ്ഥർ പറയുന്നു. അതിലൊന്നാണ് ത്വരിതഗതിയിൽ വളരുന്ന മുടിയും കൈകാൽ നഖങ്ങളും. സാധാരണ വളരുന്നതിലും വേഗത്തിലാണ് ആ ഈ വളർച്ച നടക്കുന്നത്. നിശ്ചിത അളവിൽ അപകടകരമായ വികിരണ സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നവർക്കാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളതെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. കൈലാസത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ഘടന തന്നെ കൂറ്റൻ ആണവ നിലയത്തോട് സമമാണെന്ന് താനും. ചില സമാനതകൾ കൈലാസനാഥനായ ശിവനിലുണ്ട്. ശിവനാമമായ നടരാജൻ തന്നെ ഉദാഹരണം. പ്രകൃതിയിലുള്ള ഒരു തരം ഊർജ രൂപമാണ് കോസ്മിക് എനർജി. ഒരു പക്ഷേ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന അനുഭവപ്പെടുന്ന ബാഹ്യമോ ആന്തരികമോ ആയ എനർജിയാകാം അത്. അപ്പോൾ കോസ്മിക് റേസ്. പക്ഷേ കൈലാസത്തിൽ യാതൊരു തരത്തിലുള്ള അണുവികരണ സാധ്യത ഇനിയും ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടില്ല. തീർത്ഥാടന പാതയിൽ കൈലാസത്തോട് ചേർന്ന് രണ്ട് തടാകങ്ങളും സ്ഥിതി ചെയ്യുന്നു, മാനസരസും രാക്ഷസസ്ഥാളും. പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് മാനസസരസും രാക്ഷസ്ഥാളും തമ്മിൽ. രണ്ടും ശുദ്ധജല തടാകമാണെങ്കിലും മാനസസരസിൽ പക്ഷികളും അരണ്യങ്ങളും മത്സ്യങ്ങളും മറ്റ് ജലജീവികളും വസിക്കുമ്പോൾ രാക്ഷസ്ഥാൾ തടാകത്തിൽ ക്ഷാരഗുണം കൂടുതലായുള്ളതിനാൽ ജൈവ വൈവിധ്യങ്ങളൊന്നും പ്രവേശിക്കാതെ തടാകമാകെ വിചിതമായി കിടക്കുന്നു. എന്നോ ഒരു നെഗറ്റീവ് എനർജി രാക്ഷസ്ഥാളിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നു എന്നുള്ള വിശ്വാസത്താൽ തീർത്ഥാടകർ ഈ പ്രദേശം സന്ദർശനത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. പൗർണമി നാളുകളിൽ തോഴിമാരായ അപ്സരസുകളോടൊപ്പം ശ്രീ പാർവതി മാനസസരസിൽ നീരാടനെത്തുമെന്ന് വിശ്വാസമുണ്ട്. അറിഞ്ഞതിനുമപ്പുറം നിഗൂഢതകൾ ഇനിയും കൈലാസത്തെ വിട്ടുമാറാതെ നിൽക്കുന്നുവെങ്കിലും തീർത്ഥാടകർക്കും സഞ്ചാരികൾക്കും പരിവേഷകർക്കും പ്രിയപ്പെട്ട മറ്റൊരിടം എന്ന് വേണമെങ്കിൽ കൈലാസത്തെ ഇനിയും വിശേഷിപ്പിക്കാവുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.